ഉറക്കം പോലും ഉപേക്ഷിച്ച് രാജകുമാരന്റെ ആരോഗ്യരക്ഷയിൽ ജാഗ്രത പുലർത്തുന്ന മന്ത്രി. മന്ത്രി കാര്യേഷ മന്ത്രി എന്നാണോ അതോ കപടേഷ മന്ത്രി എന്നാണോ ചൊല്ല്. വലയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതെ കുമാര, അടിയങ്ങൾ ഉറങ്ങാൻ പോവുക. ദാസി മൊത്തം ദാസി അവളുടെ വഴിക്കൊന്ന് പൊക്കോളും. മണികണ്ഠൻ കാവൽ നിൽക്കുമ്പോൾ ദുർമരണം കൊട്ടാരത്തിന്റെ പടി കയറില്ലെന്ന് അറിയുക. നിങ്ങളെല്ലാം നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുകയാണ്. നിർബന്ധമായും നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങൾ. അതുകൊണ്ട് ഞാനായിട്ട് ഒന്നും മഹാരാജനെ അറിയിക്കില്ലെന്ന് തന്നെ ആശ്വസിക്കുക. പക്ഷേ ഇനി എന്റെ അനുജനെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ വിപരീത ഫലമുണ്ടായിരിക്കും. സർവ പദ്ധതികളും നിലം പതിച്ചു. നമ്മൾ മൂവരും മണികണ്ഠന്റെ നിരീക്ഷണത്തിലുമായി കഴിഞ്ഞു. അവൻ ജീവിച്ചിരുന്നെങ്കിലല്ലേ നിരീക്ഷിക്കാൻ പറ്റൂ. അവന വാഴിക്കില്ല ചക്രവാണി. ഈ മന്ത്രി രാജരാജനെ വിടുന്നു, മണികണ്ഠനിൽ പിടിമുറുക്കുന്നു, തകർത്തിരിക്കും അവനെ. മന്ത്രി അങ്ങൊന്ന് തീ കൊണ്ട കളിക്കാൻ പോകുന്നത്, അവിടുന്ന് അതിനെ കൂട്ടു നിൽക്കരുതങ്ങുന്നേ. മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അടിയനെ കൂട്ടുപിടിക്കാൻ വരരുത്. തിരുമനസ് ഇതുവരെ കൽപ്പിച്ചെഴുന്നള്ളിയില്ലല്ലോ. എഴുന്നള്ളിയിരുന്നെങ്കിൽ നമ്മുടെ പാണ്ഡിത്യം പ്രദർശിപ്പിച്ച് പാരിതോഷികങ്ങൾ സ്വന്തമാക്കാമായിരുന്നു. മഹാരാജാവും റാണിയും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇതുവരെ തിരികെ എഴുന്നള്ളിയിട്ടില്ല പണ്ഡിതശ്രേഷ്ഠനെ. അതിനാൽ തിരുമനസ് എഴുന്നള്ളുന്നത് വരെ നാമായിരിക്കും ഈ സഭയെ നിയന്ത്രിക്കുക. അത് നല്ലത് തന്നെ. നമുക്കെന്തായാലും പണ്ഡിതസഭ ആരംഭിച്ചാലോ. തിരുമനസ് എഴുന്നള്ളുന്നതിന് മുമ്പോ? തിരുമനസ് പണ്ഡിതരോടും വളരെ വാത്സല്യമുള്ള ആളാണ്, സഹൃദയനുമാണ്. ആ സഹൃദയത്വത്തിന്റെ സൗഭാഗ്യങ്ങൾ ഏറെ അനുഭവിച്ചവരാണല്ലോ നിങ്ങൾ ഓരോരുത്തരും. മഹാപണ്ഡിതനായ തഞ്ചാവൂർ ബ്രാഹ്മണൻ സാക്ഷാൽ മഹാജ്ഞാനേശ്വര അയ്യർ എത്തിയിരിക്കുന്നു. ഈ സഭയിലേക്ക് എഴുന്നള്ളാൻ അനുവാദം ചോദിക്കുന്നു. തഞ്ചാവൂർ ജ്ഞാനേശ്വരയ്യർ ഇവിടെയോ? ജ്ഞാനേശ്വര സ്വാമികളെ ആദരപൂർവം ഇവിടേക്ക് കൊണ്ടുവരിക. കൽപ്പന പോലെ. Thank you.
മഹാപണ്ഡിതന തഞ്ചാവൂർ ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് പന്തള രാജ്യത്തെ പണ്ഡിത സഭയിലേക്ക് സ്വാഗതം. അങ്ങ് ഉപവിഷ്ടനായാലും അങ്ങയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുണ്ട്. ഞാൻ മലയാളി തന്നെ. ഏറെ കാലമായി തമിഴകത്തെ തഞ്ചാവൂരിൽ താമസം. തമിഴ്, സംസ്കൃതം, മലയാളം തുടങ്ങിയ ഭാഷകളിലൊക്കെ വിജ്ഞാനമുണ്ട് നമുക്ക്. തമിഴകത്തെ മാണിക്യവാചകൻ, തിരുവള്ളുവർ, തിരുജ്ഞാന സംബന്ധൻ, ഔവയാർ തുടങ്ങി വലിയ വലിയ എഴുത്തുകാരുടെ രചനകളൊക്കെ നമുക്ക് മനഃപാഠമാണ്. സന്തോഷം. അങ്ങയുടെ ആഗമനോദ്ദേശം? പേര് കേട്ട പല കൊട്ടാരങ്ങളും സന്ദർശിച്ച് അവിടുത്തെ പണ്ഡിതന്മാരുമായി നാം സംവാദ മത്സരത്തിൽ ഏർപ്പെടാറുണ്ട്. പന്തള രാജധാനി മഹാപണ്ഡിതന്മാരാൽ സമ്പന്നമെന്ന് കേട്ട് സംവദിക്കാൻ വന്നതാണ് നാം. ഇതുവരെ ഒരു പണ്ഡിതനും സംവാദത്തിൽ നമ്മെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ചരിത്രം തിരുത്തി കുറിക്കാൻ ഈ സഭയിൽ പണ്ഡിതന്മാരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണട്ടെ. ഇതിന് മറുപടി പറയേണ്ടത് കൊട്ടാരം ആസ്ഥാന പണ്ഡിതരും കൂട്ടരുമാണ്. ആരാണ് ആസ്ഥാന പണ്ഡിതൻ? നമ്മെ കണ്ട നിമിഷം മുതൽ ആസ്ഥാന പണ്ഡിതരും കൂട്ടരും പരിഭ്രാന്തരും വിഷണ്ണരുമാണെന്ന് നാം മനസ്സിലാക്കുന്നു. അതിന്റെ ഹേതു അറിഞ്ഞാൽ കൊള്ളാം. നിത്യവും യോഗ അഭ്യസിക്കുന്ന യോഗാഭ്യാസികളാണ് ഞങ്ങൾ. ഇപ്പോൾ യോഗാഭ്യാസത്തിനുള്ള സമയമാണ്. അങ്ങയുടെ വരവ് മൂലം ഞങ്ങളുടെ അഭ്യാസം മുടങ്ങിയിരിക്കുന്നു. അതാണ് വിഷണ്ണതയ്ക്ക് കാരണം. അതെ, നിത്യം അഭ്യസിക്കുന്ന യോഗ ഒരു ദിവസം മുടങ്ങിയാൽ അതുവരെ അഭ്യസിച്ചതെല്ലാം നിഷ്പ്രഭമാവുമെന്നാണ് ആചാര്യമതം. ഓ മഹാമന്ത്രി, നമ്മോട് സംവാദത്തിൽ ഏർപ്പെടാനുള്ള പാണ്ഡിത്യമോ മനോധൈര്യമോ ഇവർക്കാർക്കുമില്ല. ആ സത്യത്തെ യോഗ മുടങ്ങി എന്നൊരു മുടന്തൻ ന്യായമുയർത്തി മറച്ചുപിടിക്കുകയാണ് ഇവർ. അതല്ലേ സത്യം. രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ട പണ്ഡിതന്മാർ മുട്ടുന്യായം പറഞ്ഞ് ഉരുണ്ടു കളിക്കുന്നു. മര്യാദയ്ക്ക് സംവാദത്തിൽ ഏർപ്പെടുക. അതെ, മഹാരാജൻ എഴുന്നള്ളുമ്പോ മഹാജ്ഞാനിയെ തോൽപ്പിച്ച് സമ്മാനാർഹരായി നിൽക്കേണ്ടവരാണ് നിങ്ങൾ. സംവാദത്തിൽ ഏർപ്പെടുക. മഹാമന്ത്രി, ഗഹനവും പണ്ഡിതോചിതവുമായ ചോദ്യങ്ങളൊന്നും നാം ഇവരോട് ചോദിക്കുന്നില്ല. ചോദിച്ചിട്ട് കാര്യവുമില്ല. ഇവർക്ക് നന്നായി അറിയുന്ന യോഗശാസ്ത്രത്തെ കുറിച്ച് മാത്രം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ. എന്താണ് യോഗ? യോഗ എത്ര വിധമുണ്ട്? യോഗ എന്ന വാക്കിനർത്ഥം തമ്മിൽ ചേർക്കുക എന്നാണ്. ശരീരത്തെ അരോഗദൃഢമാക്കാനുള്ള അഭ്യാസമാണ് യോഗ. അതെ, അതുതന്നെയാണ് ഞങ്ങളും ഗ്രഹിച്ചിരിക്കുന്നത്. ഉത്തരം ശരിയാണോ പണ്ഡിതരെ? ശരിയല്ല, ആധികാരികമല്ല, തൃപ്തികരവുമല്ല. ആട്ടെ, യോഗയെക്കുറിച്ച് പതഞ്ജലി മഹർഷിയുടെ നിർവചനം എന്താണ്? അത് അറിയില്ല. യോഗ അല്ലെങ്കിൽ യോഗം എത്ര വിധമുണ്ട്? ഓഹോ, അത് ശരി. അപ്പോൾ അതും അറിയില്ല. അപമാനം, അപമാനം. അങ്ങനെ ഒരു വാക്ക് നാം ഉച്ചരിക്കുന്നില്ല. മഹാമന്ത്രി, പന്തളം കൊട്ടാരത്തിലെ പണ്ഡിതന്മാരുടെ ഇരിപ്പിടങ്ങൾ ശുദ്ധമേ ശൂന്യം. പന്തളദേശത്തെ ജ്ഞാനമേഖല ശുദ്ധശൂന്യം. ഇത്രയും പാമരന്മാരെ പണ്ഡിതരെന്ന് പറഞ്ഞ് സഭയിലിരുത്തി ആദരിക്കുന്ന നിങ്ങളുടെ മഹാരാജാവിനെ ഓർത്ത് നാം ലജ്ജിക്കുന്നു, പരിതപിക്കുന്നു. ഈ സഭയിൽ നിന്നും നാം ഇറങ്ങിപ്പോവുകയാണ്. അരുത് പണ്ഡിത ശ്രേഷ്ഠ, അങ്ങയെപ്പോലുള്ള പണ്ഡിതരെ ആദരിക്കാനുള്ള അവസരം ദേവി ഇത് ഞങ്ങളുടെ മന്നവനെ നിഷേധിക്കരുത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരുമനസ് അല്പസമയത്തിനകം എത്തും. ദയവ് ചെയ്ത് അങ്ങ് അതുവരെ കാത്തിരിക്കണം. Hmm.
तेजस्विनावतीतमस्तु मां विद्विषावहै ॐ शान्ति शान्ति शान्तिः। ॐ सहनावतु तेजस्विनावधीतमस्तु मां विद्विषावहै ॐ शान्ति शान्ति शान्तिः। इदेन्त मन्त्रमाण ज्येष्ठ? इदानि शान्ति मन्त्रम्। ഇത് നിത്യവും ഉരുവിട്ട് പ്രാർത്ഥിക്കണം, മനസ്സമാധാനം ഉണ്ടാകും. ജ്യേഷ്ഠ, എനിക്കൊരു സംശയം. ഒരു പൂജാസ്ഥാനത്ത് എന്തിനാണ് രണ്ട് വിഗ്രഹങ്ങൾ? ശിവവിഗ്രഹം പിതാവിന് പൂജിക്കാനും വിഷ്ണു വിഗ്രഹം മാതാവിന് പൂജിക്കാനും ഉള്ളതാണ്. അപ്പൊ പിന്നെയും ഒരു സംശയം, പിതാവ് ശിവനെ പൂജിക്കുന്നത് കൊണ്ട് വിഷ്ണുവിന് പിതാവിനോട് ശത്രുത ഉണ്ടാവില്ലേ? ഇല്ല കുമാര, മറിച്ച് മാതാവ് വിഷ്ണുവിനെ പൂജിക്കുന്നത് കൊണ്ട് ശിവന് മാതാവിനോടുമില്ല ശത്രുത. ദൈവങ്ങളുടെ രൂപം രണ്ടാണെങ്കിലും ശക്തി ചൈതന്യങ്ങൾ ഒന്നാണ് അനുജ. കുമാരന് ദൈവങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ തീർന്നോ കുമാര? അനേക രൂപത്തിൽ ഏക ദൈവം, ഏക ശക്തി എന്നാൽ? എല്ലാം ജ്യേഷ്ഠൻ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ, ഇന്ന് രാജരാജന്റെ ജന്മദിനമല്ലേ? കൊട്ടാരം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും വഴിപാടുകളും ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. എന്റെ പേരിൽ മാത്രമേ പൂജയും വഴിപാടും ഒക്കെ ഉള്ളോ? ജ്യേഷ്ഠന്റെ പേരിലൊന്നുമില്ലേ? അതെന്റെ ചോദ്യമാണ് കുമാര. രണ്ട് പുത്രന്മാരും നമുക്ക് ഒരുപോലെയല്ലേ? മണികണ്ഠന്റെ പേരിലും കഴിപ്പിച്ചിട്ടുണ്ട്. വരും, നമുക്ക് പ്രസാദം ഭക്ഷിക്കാം. എന്താ കാർത്യായനി? തിരക്കിനിടയിൽ മഹാരാജനും റാണി തിരുമനസും മറന്നുപോയിട്ടുണ്ടോന്ന് അടിയൻ അറിയില്ല. ഇന്ന് രാജരാജകുമാരന്റെ 5-ാം ജന്മദിനമാണ്. എത്ര തിരക്കുണ്ടായാലും സ്വന്തം പുത്രന്മാരുടെ ജന്മദിനം മറക്കാൻ കഴിയുമോ? കാർത്യായനി മുത്തശ്ശിക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കുക. മുത്തശ്ശി, ജന്മദിനം ഓർമ്മിപ്പിച്ചു വന്നത് സമ്മാനം വാങ്ങാനാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. മാളവികെ, പണക്കിഴികൾ എടുത്തുകൊള്ളു. കാർത്യായനി മുത്തശ്ശിക്ക് സമ്മാനം കൊടുത്തുകൊള്ളു. ജ്യേഷ്ഠന്റെ കൈകൾ കൊണ്ട് തന്നെ മുത്തശ്ശിക്ക് സമ്മാനം കൊടുത്തോളൂ. ഏയ്, അത് വേണ്ട. അനുജന്റെ പിറന്നാൾ സമ്മാനം അനുജന്റെ കൈകൾ കൊണ്ട് തന്നെ കൊടുത്താൽ മതി. ജ്യേഷ്ഠൻ കൊടുത്താൽ മതി. തർക്കം വേണ്ട, രണ്ടുപേരും ചേർന്ന് കൊടുത്തുകൊള്ളു. കുമാരന്മാർക്ക് കോടി പുണ്യം കിട്ടട്ടെ. പിറന്നാൾ സദ്യ ഉണ്ടിട്ടേ അടിയും പോകുന്നുള്ളൂ. തമ്പുരാട്ടി, തഞ്ചാവൂർ പണ്ഡിതൻ കൊട്ടാരത്തിൽ വന്നിരിക്കുന്നു. നമ്മുടെ പണ്ഡിതന്മാരുമായി സംവാദത്തിൽ ഏർപ്പെടാനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹവുമായി സംവാദത്തിൽ ഏർപ്പെടാനുള്ള ത്രാണി നമ്മുടെ സഭയിൽ ആർക്കുമില്ല.
തിരുമനസാണെങ്കിൽ സഭയിലുമില്ല. തിരുമനസ് നമ്മോടൊപ്പം ക്ഷേത്ര ദർശനത്തിലായിരുന്നു, ഇപ്പോൾ സഭയിൽ തിരികെ എത്തിയിരിക്കുന്നല്ലോ. തിരുമനസ് എത്തിയിട്ടുണ്ട്, എന്നാൽ സ്വന്തം പണ്ഡിതന്മാർ അദ്ദേഹത്തെ നാണം കെടുത്തിയിരിക്കും അല്ലേ. സഭയിലേക്ക് ഞാൻ പോകാം. കുമാരനോ, എനിക്ക് ആ പണ്ഡിത ശ്രേഷ്ഠരെ നേരിൽ കാണണം, ആ പാണ്ഡിത്യം സ്വയം ആസ്വദിക്കണം. ഞാൻ പോകുന്നു. സഭയിൽ നടന്നതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് മഹാരാജൻ മൗനം പാലിക്കുന്നതെന്നേ? നമ്മെ പോകാൻ അനുവദിക്കണം പ്രഭു. പണ്ഡിത ശ്രേഷ്ഠരെ, അങ്ങയുടെ ആഗമനം മൂലം നമ്മുടെ സഭയിൽ വിജ്ഞാനത്തിന്റെ വെളിച്ചം പരന്നിരിക്കുന്നു. ഒപ്പം നാം വാഴിക്കുന്ന പണ്ഡിതന്മാരുടെ അജ്ഞതയും നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പണ്ഡിതന്മാരുടെ പരാജയം നമ്മുടെ നാവുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊള്ളുന്നു. അങ്ങേക്ക് എന്തുകൊണ്ടും അർഹിക്കുന്ന രാജാവിന്റെ ഉപഹാരം ഏറ്റുവാങ്ങിയിട്ടേ ഈ സഭ വിട്ടിറങ്ങാവൂ. അത് നമ്മുടെ അഭ്യർത്ഥനയാണ്. അങ്ങനെയാവട്ടെ. ആരവിടെ? അടിയൻ, ഉപഹാരം കൊണ്ടുവരിക. ഉത്തരവ്. വരട്ടെ. ഉപഹാരം കൊടുക്കാൻ വരട്ടെ പിതാവേ. ഉപഹാരം കൊടുക്കാൻ വരട്ടെ പിതാവേ. പണ്ഡിത ശ്രേഷ്ഠന്റെ ചോദ്യത്തിന് എനിക്കുത്തരം പറയാമോ? അഹോ കഷ്ടം. മുലകുടി മാറാത്ത ബാലകന്റെ അതിമോഹം. അരുത് മഹാൻ, മഹാപണ്ഡിതനായ നമ്മുടെ ചോദ്യത്തിന് ഈ ബാലകൻ തെറ്റുത്തരമേ പറയും. അതുപോലും നമുക്ക് അഭിമാനമല്ല, അപമാനമാണ്. അബദ്ധം പറഞ്ഞ് നാണം കെടുന്ന ഈ ബാലകന്റെ കുരുന്നു മനസ്സും വാടിപ്പോ. അത് പാടില്ല. അങ്ങയുടെ മഹാപാണ്ഡിത്യത്തിന് മുകളിൽ മഹാഗർവിന്റെ ഒരു വിഴുപ്പ് ഭാണ്ഡം കൂടി ഉണ്ടല്ലോ. പാണ്ഡിത്യത്തിന്റെ ശാപമാണ് പാണ്ഡിത്യ കെടുഗർവ്. യോഗം എന്നാൽ എന്ത്? യോജിപ്പിക്കുക, തമ്മിൽ ചേർക്കുക എന്നൊക്കെയാണ് ആ പദത്തിനർത്ഥം. ഉത്തരമാധികാരികമല്ല, തത്വാധിഷ്ഠിതവുമല്ല, വെറും പാലിശം. മനുഷ്യ ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവാത്മാവിന്റെ ഒരു അംശത്തെ പ്രപഞ്ചവ്യാപിയായ പരമാത്മാവുമായി യോജിപ്പിക്കുന്ന വ്യായാമ വൃത്തിയാണ് യോഗ.
പറയുന്നതും ശരിയാണോ പണ്ഡിതരെ? ശരിയാണ്. യോഗയെക്കുറിച്ച് പതഞ്ജലി മഹർഷിയുടെ നിർവചനം: ചിത്തവൃത്തി നിരോധമാണ് യോഗ എന്ന യോഗം. ശരിയാണോ? ശരിയാണ് കുമാര. ഇനി യോഗം എത്ര വിധമെന്ന ചോദ്യം. യോഗം ഏഴ് വിധം: രാജയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ഹഠയോഗം, ലയയോഗം, ഭക്തിയോഗം, മന്ത്രയോഗം എന്നിവയാണ് ഏഴ് യോഗങ്ങൾ. ഈ ക്ഷേത്രത്തിലായിരിക്കും അമ്മേ നാം ഭാവിയിൽ വസിക്കുക. വിഷഭസ്മം അതിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു.